ജിഎസ്ടിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്ന തത്സമയം ആ സമിതിക്ക് നേരം കിട്ടിയിട്ടില്ല കൂടാനായിട്ട്. കാരണം ഈ നിരക്കുകൾ നിശ്ചയിക്കുക വേറെ ഒരുപാട് പരിപാടികൾ ഇനി തീരാൻ കിടക്കുന്നേ. സത്യം ഇതുപോലെ ഇത്ര തിടുക്കത്തിൽ രാപകലും അല്ലേ, അടുത്ത തിങ്കളാഴ്ച ജി എസ് ടി കൗൺസിൽ ചേരുന്നു, അതിനെ പിന്നത്തെ തിങ്കളാഴ്ച പിന്നെയും ചേരും, ആഴ്ച തോറും യോഗം നടത്തി അപ്പപ്പ തർക്കങ്ങൾ തീർത്ത് പോകണം, ആ തിരക്കിലാണ്. അതുകൊണ്ട് ഇതുവരെ അവർ കൂടിയിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. ഓ സുഖമായിട്ട് ചെയ്യാം. സി കമ്പനികൾ കുറച്ചേ ഉള്ളൂ, ഈ ഉപഭോക്താക്കൾ എന്ന് പറയുന്ന നൂറുകണക്കിന് കോടിയാണ്. ഈ ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും ഇരുന്നിട്ട് കൂട്ടായിട്ട് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഇറങ്ങണം, കേരള സർക്കാർ അതിനോട് തയ്യാറെടുപ്പ് നടത്തും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഒന്നും കുറക്കുന്നതിനെ എതിർക്കാൻ പറ്റത്തില്ല. ആയിക്കോട്ടെ എന്ന്, പ്രശ്നമില്ല. ആരുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെ വേണം. അതിനങ്ങനെ ഈ ചെറിയ തുകയല്ലേ ഉള്ളൂ, അതിനു വേണ്ടി തർക്കിക്കാൻ തോന്നുന്നു. കേരളത്തിലും ഇതൊക്കെ നമ്മൾ സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൊന്തക്കും ബന്ധിഞ്ഞക്കും ഇളവ് നൽകിയിരുന്നു. കൊന്തയുടെ ബന്ധിഞ്ഞയുടെ കാര്യം അതും പൂജ ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പൊ കേരളത്തിന് ഇത് ഇളവായിരുന്നു, അതുകൊണ്ട് നമുക്ക് തർക്കമില്ല. അത് പറയാൻ പറ്റില്ല. 28% ആണെങ്കിൽ കുറയാൻ പറ്റത്തില്ല. താഴ്ത്തേന് മാത്രം കുറയുന്നത് 18%. അതെ, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ടിക്കറ്റിൻ്റെ വില കുറയുമെന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മൾട്ടിപ്ലക്സുകളിലൊക്കെ പ്രാദേശിക സിനിമകൾ വേണ്ടത്ര വരത്തില്ല. അത് താഴ്ന്ന ടിക്കറ്റുകളെ കളിക്കുന്നതുകൊണ്ട് പ്രാദേശിക സിനിമകൾക്ക് എന്നുള്ള രീതിയിലാണ് ഈ വാദം വന്നത്. അപ്പോൾ ശരി, എന്നാൽ പ്രാദേശിക സിനിമകൾ ആണെങ്കിൽ 100 രൂപ താഴ്ന്ന ടിക്കറ്റുള്ള ഇതിലൊക്കെ അതുകൂടി കൺസിഡർ. അത് മാത്രമല്ല, പ്രാദേശിക സിനിമ മലയാള സിനിമകളൊക്കെ എത്രയോ ഒരുതായിട്ട് കളിക്കുന്നു. പക്ഷേ ആ ചർച്ച എത്തിച്ചേർന്നത് 100 രൂപ താഴെയുള്ളതിന് നികുതി പാടില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അത് സിനിമക്ക് തിരിച്ചടിയാവും നികുതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ. അപ്പം നികുതി വേണം. അപ്പോൾ അവിടെ നിന്ന് പിരിക്കണ നികുതി നേരത്തെ കൊടുത്ത നികുതിക്ക് സമം വേണം, 18%. വാല്യൂ അഡീഷൻ ഒന്നും ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് നേരത്തെ നികുതിയുടെ ഉൽപ്പാദകൻ സിനിമ പ്രൊഡ്യൂസർ കൊടുത്ത നികുതി ഇവിടെ നിന്ന് പിരിക്കാനുള്ള അവകാശം കൊടുക്കും. ഇല്ല, വിശ്വാസത്തിന്റെ മേഖലയിൽ ഒന്നും കയറി വെറുതെ ജോമി. എന്നിട്ട് നിങ്ങളുടെ പത്രത്തിൽ തന്നെ എഴുതും വേറെ. എന്തോ ഇല്ല, അതൊന്നും സമ്മതിക്കാൻ പറ്റത്തില്ല. ചരക്കുകളുടെ കുറഞ്ഞു, അഞ്ഞ് സേവനങ്ങളിൽ നിന്ന് വല്ലതും കിട്ടിയാലേ കിട്ടത്തുള്ളൂ. അടുത്ത യോഗം തിങ്കളാഴ്ച, അടുത്ത തിങ്കളാഴ്ച, നാളെയല്ല, 19. അതിനൊന്നും മാറ്റില്ല, നേരത്തെ എടുത്ത തീരുമാനങ്ങൾ തീരുമാനങ്ങൾ. ഈ മാറ്റം വന്നിട്ട് 113 ബാറല്ലേ തുറക്കണേ. 2000-ത്തോളം ബാർ പ്രവർത്തിച്ചിരുന്ന സംസ്ഥാനമല്ലേ. അപ്പോ ഇത്
മദ്യൊഴുക്കിലോ കാര്യങ്ങളൊന്നുമില്ല. പഴയതിനേക്കാൾ അത്ര കുറവാ ബാറുകളൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുക. അപ്പൊക്കെ കണ്ടറിയണത് എങ്ങനെയാണെന്നുള്ളത്. ഇല്ല, അതിനെക്കുറിച്ച് ഞാൻ അത്ര ബോധമുണ്ട്. ഞാൻ എന്തെങ്കിലും ഇത് കുറഞ്ഞു പോകുന്നു പറഞ്ഞ് കരഞ്ഞു പോകുന്നിട്ടുണ്ടോ? പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം പറയാം, മദ്യത്തിൽ നിന്നുള്ള വരുമാനം വേണ്ടെന്ന് ഞങ്ങൾ വെച്ചു എന്ന് ഉമ്മൻചാണ്ടി പറയുന്നുണ്ടായല്ലോ. ഉമ്മൻചാണ്ടിയുടെ അവകാശവാദത്തിൻ്റെ അടിസ്ഥാനവും ഇല്ല. യു ഡി എഫിൻ്റെ കാലത്ത് മദ്യവരുമാനം കുറഞ്ഞില്ല, കുറഞ്ഞത് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട്. കാരണം നിരക്ക് കൂട്ടി, അതിൻ്റെ ഫലമായിട്ട് വരുമാനം നിലനിർത്തി. യെസ്, താങ്ക് യു. സിനിമാ ടിക്കറ്റിന് നികുതി നിരക്കുകളിൽ മാറ്റം വരുത്താൻ ജി എസ് ടി യോഗത്തിൽ ധാരണയായി. 100 രൂപ വരെയുള്ള ടിക്കറ്റിന് 18% 100 രൂപയ്ക്ക് മുകളിൽ 28% നികുതി ഏർപ്പെടുത്തി. ലോട്ടറി നികുതിയുടെ കാര്യത്തിൽ ധാരണയായിട്ടില്ല. ജി എസ് ടി യോഗം അടുത്ത ഞായറാഴ്ച വീണ്ടും ചേരും. യോഗത്തിന് ശേഷം ധനമന്ത്രി തോമസ് ഐസക് ദില്ലിയിൽ മാധ്യമ പ്രവർത്തകരെ കാണുകയായിരുന്നു. സിനിമാ ടിക്കറ്റിന് നികുതി നിരക്കുകളിൽ മാറ്റം വരുത്താൻ ജി എസ് ടി യോഗത്തിൽ ധാരണ. 100 രൂപ വരെയുള്ള ടിക്കറ്റിന് 18% 100 രൂപയ്ക്ക് മുകളിൽ 28% നികുതി. ലോട്ടറി നികുതിയുടെ കാര്യത്തിൽ ധാരണയായിട്ടില്ല. ജി എസ് ടി യോഗം അടുത്ത ഞായറാഴ്ച വീണ്ടും ചേരും. മനുശങ്കർ ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന്. മനു, ഈ വിനോദ നികുതിയേക്കാൾ ജി എസ് ടി നിരക്ക് കൂടുതലാവുകയാണോ സിനിമാ ടിക്കറ്റിന്മേൽ? അതായത് ഈ 3 മേഖലകളിലും ഏത് തരത്തിലാവും നികുതി ചുമത്തപ്പെടുക? പ്രധാനമായും ഇന്നത്തെ ജി എസ് ടി യോഗത്തിൽ തീരുമാനം വന്നിരിക്കുന്നത് പ്രാദേശിക സിനിമകൾക്ക് പിന്തുണ വർദ്ധിപ്പിക്കുക എന്നൊരു തീരുമാനത്തിൽ 100 രൂപയിൽ താഴെ നിരക്കുള്ള ടിക്കറ്റുകൾക്ക് നികുതി കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 100 രൂപയിൽ താഴെ നിരക്കുള്ള ടിക്കറ്റുകൾക്ക് 18% നികുതി കുറയ്ക്കും. പകരം 100 രൂപയ്ക്ക് മുകളിലുള്ള ടിക്കറ്റുകൾക്ക് 28% നികുതിയായി ഉയർത്താനും തീരുമാനമുണ്ട്. നേരത്തെ തന്നെ ഈ സിനിമാ നികുതി സംബന്ധിച്ചും പ്രതിസന്ധി ഉയരുമെന്ന ആശങ്കയുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രാദേശിക സിനിമകൾ മറ്റും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രാദേശിക സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് സാധാരണ തിയേറ്ററുകളിലാണ് എന്നത് കണക്കിലെടുത്ത് 100 രൂപയിൽ താഴെയുള്ള ടിക്കറ്റുകൾക്ക് 18%, അതോടൊപ്പം ഈ മൾട്ടിപ്ലക്സുകളിലടക്കം 100 രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് വില. ഇത് 28% തന്നെ നിലനിർത്താനുമാണ് ജി എസ് ടി കൗൺസിൽ യോഗം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട കാര്യം ലോട്ടറിയുടെ നികുതി 28% ഉയർത്തണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇന്നും തീരുമാനമുണ്ടായില്ല. ഇതിൽ തന്നെ ധനമന്ത്രി തോമസ് ഐസക് ആരോപിക്കുന്നതും ഇന്ത്യയിലെ ലോട്ടറി മാഫിയയുമായി കേന്ദ്ര സർക്കാർ ഒത്തുകളിക്കുന്നു. നികുതി കുറയ്ക്കാതിരിക്കാൻ ലോട്ടറി മാഫിയയുടെ ഒരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മുകളിൽ ഉണ്ട് എന്നാണ് ധനമന്ത്രി തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയത്തിൽ അടുത്ത ജി എസ് ടി കൗൺസിലിൽ ചർച്ചയുണ്ടാകും. അതോടൊപ്പം കയർ, കശുവണ്ടി, പ്ലൈവുഡ് മേഖലകളിലെ നികുതി നിരക്ക് കുറയ്ക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ പ്ലൈവുഡ് മേഖലയിലെ വിഷയത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. പകരം കയറിന്റെ നികുതി 12% നിന്ന് 5% കുറയ്ക്കും. അതോടൊപ്പം കശുവണ്ടിയുടെയും 12% നിന്ന് 5% കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ജി എസ് ടിയുടെ അനുമാന നികുതി പരിധി 75 ലക്ഷമാക്കി ഉയർത്തും. ഈ 75 ലക്ഷമാക്കി ഉയർത്തിയത് എല്ലാ സ്ഥാപനങ്ങൾക്കും ഉൾക്കൊള്ളും. ഇതോടൊപ്പം മറ്റു 133 ഇനങ്ങൾക്കും നികുതി നിരക്കിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ സിനിമാ നിരക്കിൽ 100 രൂപയിൽ താഴെയുള്ള ടിക്കറ്റുകൾക്ക് നികുതി കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രാദേശിക സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം തീരുമാനം കൈക്കൊള്ളാൻ ജി എസ് ടി കൗൺസിലിൽ ധാരണയിലെത്തുകയായിരുന്നു. ലോട്ടറി വിഷയത്തിൽ അടുത്ത ജി എസ് ടി കൗൺസിലിൽ ചർച്ചയുണ്ടാകും. അപ്പോൾ ധാരണയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. മനു, ഈ ജി എസ് ടി നീട്ടിവെക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇനി 2 കൗൺസിലുകൾ കൂടി നിലവിൽ ചേരാനുണ്ട്. അതായത് കൂടുതൽ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് എന്ന് പറഞ്ഞ് ചില ധനകാര്യ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നല്ലോ. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ കൃത്യമായ ഒരു ഡേറ്റിനെ സംബന്ധിച്ചുള്ള ഡേറ്റ് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ജൂലൈ 1 തന്നെ ജി എസ് ടി നടപ്പാക്കുമെന്നാണ് ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ഇന്നും അഭിപ്രായം ഉയർന്നത്. ധനമന്ത്രി തോമസ് ഐസക്കും ജൂലൈ 1 തന്നെ ജി എസ് ടി നടപ്പാക്കുന്നതിൽ സംസ്ഥാനത്തിന് എതിർപ്പില്ല എന്ന നിലപാടാണ് അറിയിച്ചത്. നിലവിൽ പല വിഷയങ്ങളിലും ഇപ്പോഴും തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക്, അതോടൊപ്പം ഹൈബ്രിഡ് കാർ വില നിർണയം, നികുതി നിർണയം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ലോട്ടറി വിഷയത്തിൽ സംസ്ഥാനം ഏറ്റവും ശ്രദ്ധേയമായി ഉറ്റുനോക്കുന്നു. ലോട്ടറി വിഷയത്തിൽ ഇതുവരെയും തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ ഇനിയുള്ള ജി എസ് ടി കൗൺസിലിനുള്ളിൽ ജൂലൈ 1 തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും
ജൂലൈ ഒന്നിന് തന്നെ ജി എസ് ടി നടപ്പാക്കും എന്നാണ് ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ഇന്നും കേന്ദ്രവും സംസ്ഥാനങ്ങളും തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ലോട്ടറി അടക്കമുള്ള വിഷയങ്ങളിൽ കൂടിയാണ് ഇനി തീരുമാനം ഉണ്ടാകേണ്ടത്. അത് അടുത്ത കൗൺസിൽ യോഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴും സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നത് ഗാംബ്ലിംഗിനും റേസിംഗിനും മറ്റും 28% നികുതി ഏർപ്പെടുത്താനാണ് ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടെടുത്തത്. ഈ ഒരു സാഹചര്യത്തിലും ഏറ്റവും കൂടുതൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അതിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേരളം മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യത്തിൽ കേന്ദ്രം ഇതുവരെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പകുതി പകുതി നികുതി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ലോട്ടറി നികുതിയിൽ ഈടാക്കാം എന്നതാണ് വ്യവസ്ഥ. എന്നിട്ടും ലോട്ടറിയുടെ നികുതി വർദ്ധിപ്പിക്കണമെന്ന സംസ്ഥാന ആവശ്യം ഇന്നത്തെ ജി എസ് ടി കൗൺസിലിലും ചർച്ചയാക്കാൻ കേന്ദ്രം അനുവദിച്ചില്ല. പകരം അടുത്ത ജി എസ് ടി കൗൺസിൽ ചർച്ചയാക്കാം എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ജൂലൈ ഒന്നിനകം എന്തായാലും നടപ്പാക്കുന്നതിൽ സംസ്ഥാനത്തിന് എതിർപ്പൊന്നുമില്ല. പക്ഷെ അതിനുള്ളിൽ ഈ ഇനിയുള്ള നികുതി നിരക്കിൽ തീരുമാനമാകാത്ത വിഷയങ്ങളിൽ എത്രയും വേഗം തീരുമാനം ഉണ്ടാകണമെന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. മനുശങ്കർ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ഇതര സംസ്ഥാനക്കാരുമായി മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച രണ്ടു പേർ മരിച്ചു. അപകടത്തിൽ കാണാതായ ഒരാൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ബോട്ടിലുണ്ടായിരുന്ന മറ്റ് 11 പേരെ രക്ഷപ്പെടുത്തി. പനമ രജിസ്ട്രേഷനിലുള്ള കപ്പലാണ് ബോട്ടിലിടിച്ചത്. കപ്പലിന്റെ ക്യാപ്റ്റനെതിരെ പോലീസ് നരഹത്യയ്ക്ക് കേസെടുത്തു. പുലർച്ചെ 2:30 പുതുവൈപ്പിനിൽ നിന്ന് 15 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. തോപ്പുംപടിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ കാർമൽ മാത എന്ന ബോട്ടിലാണ് പനാമ രജിസ്ട്രേഷനുള്ള ആംബർ എന്ന കപ്പലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് പൂർണ്ണമായും തകർന്നു. അപകടം നടന്നയുടൻ സമീപത്തുണ്ടായിരുന്ന മറ്റ് ബോട്ടുകളിലുള്ളവരാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിവെച്ചത്. രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചവരെ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിച്ചപ്പോൾ ബോട്ട് മറിഞ്ഞുപോയി. ഞങ്ങൾ മറിഞ്ഞുപോയപ്പോൾ വെള്ളത്തിനടിയിലുണ്ട്. ഒരു 10-15 പേരാണ് മുകളിലുണ്ട്. ബാക്കി 3 പേര് മുകളിലുണ്ടില്ല. പിന്നെ എല്ലാവരും ഒച്ചയിട്ടപ്പോൾ ഒരു സ്ഥലത്തിൽ എല്ലാവരും കൂടി. കപ്പലിടിച്ച സമയം ഞങ്ങളെല്ലാം ഉറങ്ങിക്കിടന്ന്. പിന്നെ ബോട്ടിൽ ഉള്ളർന്ന് വീലസ് പൊളിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാം പുറത്തുവന്നു. പുറത്ത് വന്നപ്പോൾ ആൾക്കാർ 3 ആൾക്കാരെ കാണാറില്ല. കപ്പല് ഒച്ചയിട്ട് കപ്പലും നിർത്തിയില്ല. കാണാതായവർക്കു വേണ്ടി നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. കുളച്ചൽ സ്വദേശി തമ്പിദുരൈ, രാഹുൽ എന്നിവരുടെ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയും കരയ്ക്കെത്തിക്കുകയും ചെയ്തു. കപ്പലിന്റെ ക്യാപ്റ്റനെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ടെന്നും പഴുതടച്ച അന്വേഷണമായിരിക്കും നടക്കുകയെന്നും ഫോർട്ട് കൊച്ചിയിലെത്തിയ ADGP ടോമിൻ തച്ചങ്കരി പറഞ്ഞു. ഉയർന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാനുള്ള നടപടികൾ എടുക്കും. ഷിപ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അനുവാദത്തോട് കൂടി ചെയ്യാൻ വേണ്ടിയുള്ളത്. നമ്മൾ എടുത്തിയാടി എന്തെങ്കിലും ഒരെണ്ണം ചെയ്തത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഉടമ്പടിക്കൊന്നും വ്യത്യസ്തമാകാൻ പാടില്ല. എങ്കിലും നമ്മുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികൾ ഇക്കാര്യത്തിലുണ്ടാകും. ഇടിച്ച കപ്പലിനോട് നങ്കൂരമിടാൻ കളക്ടർ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് 6 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ടു. സ്ഥല സൗകര്യത്തിന്റെ അപര്യാപ്തതയും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ഉള്ളതിനാൽ കപ്പൽ ഉടൻ തുറമുഖത്തെത്തിക്കാനാവില്ലെന്ന് കൊച്ചിൻ പോർട്ട് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. ബോട്ടിൽ കപ്പലിടിച്ച സംഭവത്തിൽ സർക്കാർ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. സമാനമായ സംഭവങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടായ അനുഭവം ആവർത്തിക്കാൻ അനുവദിക്കില്ല. ജാഗ്രതയോടെയുള്ള പ്രവർത്തനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മീൻ പിടിക്കാൻ പോകുമ്പോൾ നീന്തലറിയാത്ത ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുപോകുന്ന കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ട സംഭവത്തിൽ മുൻകാല അനുഭവങ്ങൾ കണക്കിലെടുത്ത് ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കടക്കുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായും കപ്പൽ കണ്ടെത്തുന്നതിനായും നേവി കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇടപെടുന്നത്. ആ കപ്പൽ വിടാൻ പാടില്ല എന്ന് തന്നെയാണ് നിലപാട്. നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെടുത്തി ഇങ്ങനെ തൊഴിലാളികളെ ഇടിച്ചിട്ട് അവരെ കൊലക്കിരയാക്കിയിട്ട് ഒരു തരത്തിലുള്ള വിദേശ കപ്പലുകളും കടന്നു പോകാൻ ഗവൺമെന്റ് അനുവദിക്കില്ല. നീന്തലറിയാത്ത അന്യസംസ്ഥാന തൊഴിലാളികളെ മത്സ്യബന്ധനത്തിനായി കൊണ്ടുപോകുന്ന രീതി സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അത് വളരെ സീരിയസ് ആയ ഒരു വിഷയമായിട്ട് നേവി എന്നെ ശ്രദ്ധയപ്പെടുത്തിയത്. ഞാനും അപ്പോൾ പറഞ്ഞു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് സഹകരിക്കാൻ തയ്യാറാണ്. മുഴുവൻ കടലിൽ പോകുന്ന ഫിഷർമാനും ബയോമെട്രിക് കാർഡ് ഇഷ്യൂ ചെയ്യാൻ നേവി സന്നദ്ധമാണ്. അപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അതിനോട് സഹകരിച്ചുകൊണ്ട് മുഴുവൻ ഫിഷർമാനും ബയോമെട്രിക് കാർഡ് കൊടുക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് കിട്ടും. അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളി വന്ന് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ട്രെയിനിങ് ഇല്ലാത്ത നീന്തലറിയാത്ത തൊഴിലാളികളെ ബോട്ട് ഉടമകളെ എൻഗേജ് ചെയ്യരുത് എന്ന തരത്തിലേക്ക് ഞങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇടപെടാൻ പോവുകയാണ്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ഫസൽ വധക്കേസിൽ CBI തുടരന്വേഷണം നടത്തണമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി PJ രാജൻ. ഫസൽ വധക്കേസിൽ തന്റെ കുറ്റസമ്മതം ഒഴി സുബീഷ് നിഷേധിക്കുന്ന സാഹചര്യത്തിൽ 2 വർഷം മുൻപ് നടത്തിയ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് CBI സോണോഗ്രാഫിക് പരിശോധന നടത്തണമെന്നും PJ രാജൻ ആവശ്യപ്പെട്ടു. RSS നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സുബീഷ് പോലീസിന് നൽകിയ കുറ്റസമ്മതമൊഴി നിഷേധിക്കുന്നത് എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു.
RSS നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കുറ്റസമ്മതം വഴി സുബീഷ് നിഷേധിക്കുന്ന സാഹചര്യത്തിൽ രണ്ടു വർഷം മുൻപ് സുബീഷ് നടത്തിയ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് CBI സോണോഗ്രാഫിക് പരിശോധന നടത്തണമെന്ന് പി ജയരാജൻ ആവശ്യപ്പെട്ടു. സുബീഷിന്റെ വാർത്താസമ്മേളനത്തിലെ ശബ്ദവും ഫോൺ സംഭാഷണത്തിലെ ശബ്ദവും ഒന്നാണോ എന്ന് ഇത്തരമൊരു ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിയുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിലെ കുറ്റസമ്മതമൊഴിക്ക് നിയമപ്രാബല്യം ഇല്ലെന്നാണ് സംഘപരിവാർ നേതാക്കൾ പറയുന്നത്. എന്നാൽ കുറ്റസമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജി പവിത്രൻ കേസിൽ കേരള പോലീസ് തുടരന്വേഷണത്തിനുള്ള അനുമതിക്കായി വിചാരണ കോടതിയെ സമീപിച്ചത്. കോടതി അനുമതിയോടെ പവിത്രൻ കേസിൽ കേരള പോലീസ് തുടരന്വേഷണം നടത്തുകയുമാണ്. അതേ മൊഴി അനുസരിച്ചാണ് ഫസൽ വധത്തെക്കുറിച്ചും തുടരന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നത്. ഫസലിന്റെ സഹോദരൻ തുടരന്വേഷണം ആവശ്യപ്പെട്ട കേസിൽ അന്വേഷണമേ ഇല്ലെന്ന നിലപാടാണ് CBI കൈക്കൊണ്ടിട്ടുള്ളത്. പോലീസിന് ലഭിച്ച കുറ്റസമ്മതമൊഴിയുടെ ഒരു ഭാഗം കണക്കിലെടുത്ത് ഒരു അന്വേഷണ ഏജൻസി തുടരന്വേഷണം നടത്തുമ്പോൾ അന്വേഷണമേ ഇല്ലെന്ന മുൻവിധിയോടുള്ള CBI നിലപാട് തിരുത്തുക തന്നെ വേണം. അന്വേഷണമേ ഇല്ല എന്നുള്ള മുൻവിധിയോടുകൂടിയുള്ള CBI നിലപാട് തിരുത്തപ്പെടേണ്ടതാണ്. തുടരന്വേഷണം നടത്തണം. ആ തുടരന്വേഷണം നടത്താൻ അന്വേഷണ ഏജൻസി തയ്യാറാവണം. CBIയുടെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കാൻ ആ ഏജൻസി തയ്യാറാവണം എന്നതാണ് ഞങ്ങളിപ്പോഴും ആവശ്യപ്പെടുന്നത്. കാരായി രാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പ്രതികളായിട്ടുള്ളത് ജനങ്ങളുടെ കോടതിയിൽ തൻ്റെ നിരപരാധിത്വം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള സമീപനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർഗീയ കലാപങ്ങളും കൊലപാതകങ്ങളും ആസൂത്രണം ചെയ്യുകയും അത് മറ്റുള്ളവരുടെ ചുമലിട്ട് രക്ഷപ്പെടാനുമുള്ള RSS തന്ത്രമാണ് അന്വേഷണ ഏജൻസിയെ സ്വാധീനിച്ചുകൊണ്ട് ഫസൽ കേസിൽ നടക്കുന്നതെന്നും PJ രാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ.